ऑलरेडी ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ജേർണൽസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് നമ്മൾ 8 സ്പെഷ്യൽ ജേർണൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ 8 സ്പെഷ്യൽ ജേർണൽസ് ഉണ്ടെന്നും അത് ഏതൊക്കെയാണെന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് നോക്കാം അപ്പോൾ ആദ്യത്തെ സ്പെഷ്യൽ ചാനൽ ആണ് കാഷ് ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ കാഷ് ബുക്ക് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ കാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്ന കാഷ് റിസീപ്റ്റുകളും കാഷ് പേയ്മെന്റുകളും റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് കാഷ് ബുക്ക് എന്ന് പറയുന്നത് കാഷ് ബുക്കിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു സിംഗിൾ കോളം കാഷ് ബുക്ക് ഡബിൾ കോളം കാഷ് ബുക്ക് ആൻഡ് പെറ്റി കാഷ് ബുക്ക് അതിൽ സിംഗിൾ കോളം കാഷ് ബുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ കോളം കാഷ് ബുക്കിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കാഷ് ബുക്ക് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ കാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാറില്ല അത് സിംഗിൾ കോളത്തിലായാലും ഡബിൾ കോളത്തിലായാലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല ഓൺലി ക്യാഷ് റിസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റ്സും മാത്രമേ നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും തമ്മിലുള്ള വ്യത്യാസം അതായത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആകുമ്പോൾ ഇവിടെ ഫോമാറ്റിന് രണ്ട് എമൗണ്ട് കോളം ഉണ്ട് അതായത് ഡെബിറ്റ് സൈഡിലും രണ്ട് എമൗണ്ട് കോളം വരും ക്രെഡിറ്റ് സൈഡിലും രണ്ട് എമൗണ്ട് കോളം വരും സിംഗിൾ കോളം ക്യാഷ് ബുക്കിന് ആ കൂടെ ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളും ക്രെഡിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളും മാത്രമേ ഉള്ളൂ പക്ഷെ ഡബിൾ കോളം ആകുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് എമൗണ്ട് കോളം ഉണ്ട് അതുപോലെ ക്രെഡിറ്റ് സൈഡിലും ക്യാഷ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് എമൗണ്ട് കോളം ഉണ്ട് ഇതാണ് സിംഗിൾ കോളും ഡബിൾ കോളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിംഗിൾ കോളും ഡബിൾ കോളും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കണമെന്ന് കൂടുതൽ മനസ്സിലാവും അപ്പോൾ പ്രോബ്ലം നോക്കാം 1/1/2010 ബാങ്ക് ബാലൻസ് ഉണ്ട് അതേ സെയിം ഡേറ്റിൽ ക്യാഷ് ബാലൻസ് ഉണ്ട് നമ്മൾ സിംഗിൾ കോളത്തിൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ അത് ബാലൻസ് ബ്രോഡ് ഓൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ സിംഗിൾ കോൾ ക്യാഷ് ബുക്ക് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബാലൻസ് ബ്രോഡ് ഓൺ അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഡബിൾ കോൾ ക്യാഷ് ബുക്കിലാണ് ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും രണ്ടും തരുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം തരികയാണ് പ്രിപ്പയർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ആ ചോദ്യം സിംഗിൾ കോളാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് ഡബിൾ കോളാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെ മനസ്സിലാവുക സിംഗിൾ കോളാണെങ്കിൽ ഒരു ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഡബിൾ കോളത്തിനാണ് ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തരുന്നത് ഓക്കെ അപ്പോൾ എന്താ ചെയ്യുക ബാങ്ക് ബാലൻസ് എന്ന് പറയാം ഡേറ്റ് എഴുതുക 1/1/10 ബാങ്ക് ബാലൻസും ഉണ്ട് ക്യാഷ് ബാലൻസും ഉണ്ട് രണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് ഓപ്പണിംഗ് ബാലൻസ് പോലെ നമ്മൾ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് എഴുതണം ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ബ്രോഡ് ഓൺ 42,000 രൂപ അപ്പോൾ അത് ബാങ്കിൽ എഴുതി ക്യാഷിന് എത്ര ഓപ്പണിംഗ് ബാലൻസ് 15,000 രൂപ അപ്പോൾ അത് ക്യാഷിൻ്റെ എമൗണ്ട് കോളത്തിലും എഴുതി ഇനി അടുത്തത് എഴുതുന്നത് 4ാം തീയതിയാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക് അതായത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്തപ്പോൾ ക്യാഷ് ആണോ കൊടുത്തത് അല്ല ചെക്കാണ് കൊടുത്തത് അല്ലേ അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതൊരു പേയ്മെൻ്റ് ആണ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്ത് ക്യാഷ് പോവുകയാണ് ചെയ്യണത് അപ്പോൾ ഓൾറെഡി പർച്ചേസ് എന്ന് പറഞ്ഞ ഒരു പേയ്മെൻ്റ് ആണ് പക്ഷേ ഇവിടെ കൺഫ്യൂഷൻ വരിക എമൗണ്ട് എന്ന് പറയുന്നത് ഈ 12,000 രൂപ ബാങ്കിൽ എഴുതുമോ ക്യാഷിൽ എഴുതുമോ ഈ 12,000 എന്ന് പറയുന്ന എമൗണ്ട് ബാങ്ക് കോളത്തിൽ എഴുതുമോ ക്യാഷ് കോളത്തിൽ എഴുതുമോ എന്നാണ് ഒരു ഡൗട്ട് വരിക അപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ പേയ്മെൻ്റ് ആണ് സോ 4ാം തീയതിയുടെ ഡേറ്റ് ഇടുക പർച്ചേസ് എന്ന് പറഞ്ഞ എഴുതുക എന്തുകൊണ്ട് ഈ ഭാഗത്ത് വന്നത് ഈ ഭാഗത്ത് പേയ്മെൻറ്റുകളാണ് എഴുതുക പർച്ചേസ് എന്ന് പറഞ്ഞാൽ പേയ്മെൻ്റ് ആണ് ഓക്കെ ഇനി എമൗണ്ട് എവിടെ എഴുതും 12,000 രൂപ ക്യാഷിൽ എഴുതും ബാങ്കിൽ എഴുതും ഇവിടെ ചെക്ക് എന്നല്ല പറഞ്ഞിരിക്കണം ചെക്ക് എന്ന് പറഞ്ഞാൽ അത് ബാങ്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേം ആണ് സോ എമൗണ്ട് നമ്മൾ ബാങ്കിൽ എഴുതണം ഓക്കെ ഇനി അടുത്തത് 8ാം തീയതി സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് സാധനം വിറ്റിട്ടുണ്ട് ക്യാഷിനാണ് വിറ്റത് അപ്പോൾ വിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ എന്ത് വരികയാണ് പൈസ വരികയാണ് ചെയ്യുന്നത് സോ അതൊരു റിസീപ്റ്റാണ് അപ്പോൾ 8ാം തീയതിയുടെ ഡേറ്റ് എഴുതിയിട്ട് റിസീപ്റ്റ് സൈഡിൽ സെയിൽസ് എന്ന് പറഞ്ഞ് എഴുതുക ഇനി ഈ 6,000 രൂപ ക്യാഷിന് എഴുതോ ബാങ്കിൽ എഴുതോ ഇവിടെ ചെക്ക് അല്ലല്ലോ വന്നിരിക്കണേ ഡയറക്റ്റായിട്ട് ക്യാഷ് കൊടുത്തു എന്നല്ല പറഞ്ഞിരിക്കണം അപ്പോൾ ക്യാഷിൽ നിന്നാണ് ക്യാഷിലാണ് എമൗണ്ട് എഴുതുക ഇനി അടുത്ത ട്രാൻസാക്ഷൻ 13/1/10 നടന്നിരിക്കുന്നത് പർച്ചേസ് മെഷീനറി ബൈ ചെക്ക് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ പേയ്മെൻ്റ് അല്ലേ അപ്പോൾ മെഷീനറിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ബൈ ചെക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെക്ക് എന്ന് പറയുമ്പോൾ അത് ബാങ്കിലാണ് 5,500 രൂപ എഴുതുന്നത് അപ്പോൾ 13ാം തീയതി മെഷീനറി
एटमेंफाई कारण पर्चे ईटती पेरान मेषनरी चेक अयरूर रूप इन पदा सोल्ड गुड्स आसीवड चेक साधन विचार साधन वे पैसे वरल अब रिशीट सेल्स रेकोडी पदा चेक चेक कटी अब चेक कैंक बैंकिले नालू रूप एल अब पदा सेल्स चेक किटी अब चेक कैंकिले नालू रूप ओके इन अड़ा पदा पर्चे गुड्स फ्रम मोहन इन क्या मोहन कई साधन वांगीट पेर का अब क्रेडिट पर्चेस विचार पेर कई इन क्या पर सो अब क्रेडिट पर्चेस क्या पर्चेस पर्चे गुड्स फ्रम मोहन पदूर पद नूर रूप वांगी अब पदी पर्चे पैसे पोल अब पेयमेंट पदा तीय पर्चे क्या अब पद नूर क्या ओके इन इवती ट्रांसलेश नोक पर्चे स्टेशनरी बै चेक पर्चे पैसे पों सो अब पेयमेंट स्टेशनरी पर्चे अब स्टेशनरी पर इवती स्टेशनरी पर्चे चेक चेक अब बैंकिल एमंटे इन नोक इवती चेक गिवन टू रोहित रोहित चेक को पेयमेंट आर्कत रोहित अब इवती रोहित पेयमेंट अब एमंट नोक आयरूर रूपये रोहित को चेक 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 को बैंकिले आयरती अंजूरती क्या विड्रॉ फ्रम बैंक क्या बैंकि पैसे अब क्या विड्रॉ चोले पेसनल यूसावा अलग ऑफी यूसावा ए पेसनल यूस और ओणर अिस्स अवंत आवश्यक मीटिंग पैसे विड्रॉ चाहे अब पेसनल यूस अल ओणर पैसे अब ऑफी अलग बिजनेस आवश्यक वेटाने ऑफी यूसाना कंसीडर इवे क्या विड्रॉ फ्रम बैंक पेसनल यूसा ऑफी यूसाणिया अब पेसनल यूस ओणर ते पेसल आवश्यक वेट पैसे अदसीफाई पर क्या विड्रॉ फ्रम बैंक फॉर पेसनल यूस इवे पेसनल यूस पर अब अर्थ ऑफी यूस पैसे अब ऑफी यूस पैसे पिंवल ए जेर्णल एंट्री वह क्या अकू बैंक अब बिजनेस क्या वह अब असट कूड़ी असट कूड़ी डेबिटू बैंक पैसे अब क्रेडिट अब ऑफी यूस पैसे पिंवल क्या अकट बैंक नमें जेर्णल एंट्री वह अब ईर ट्रांसलेश प्रत्येक नामित्रेरिया ट्रांसलेशन बैंक अलग क्या इन डेबिट अलग क्रेडिट पक्षे ट्रांसलेशन इवती तीय ट्रांसलेशन ओर जेर्णल एंट्री ते अलग ट्रांसलेशन ते क्या बैंक वन ओके ना सेंसाने जेर्णल एंट्री वह क्या अकंट टू सेंस अवे क्या ऐटे वन अलग बैंक अकंट टू सेंस अब बैंक जेर्णल एंट्री बैंक ऐटे अवे वन बैंक सेंसु
പക്ഷെ ഈ ഒരു ട്രാൻസാക്ഷനിൽ ജേണൽ എൻട്രിയിലേക്ക് മാറ്റുമ്പോൾ ക്യാഷും വന്നിട്ടുണ്ട് ബാങ്കും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ജേണൽ എൻട്രിയിൽ തന്നെ ക്യാഷും ബാങ്കും വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ കോൺട്രാ എൻട്രി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതായത് കോൺട്രാ എൻട്രി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അത് നമ്മൾ സി എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ക്യാഷ് ബുക്കിലേക്ക് മാറ്റുക എങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് മാറ്റുക ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് ഡെബിറ്റിലാണ് എടുക്കണത് അല്ലേ അപ്പോൾ ക്യാഷ് ബുക്കിലേക്ക് മാറ്റുമ്പോൾ ഈ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എത്ര ഡേറ്റ് 27/1/10 ഇവിടെ ക്യാഷ് ഡെബിറ്റ് ആണ് സോ ക്യാഷ് ബുക്കിലേക്ക് വരുമ്പോൾ ഈ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം ഇനി എമൗണ്ട് ക്യാഷിൻ്റെ എമൗണ്ട് എത്രയാണ് 10,000 രൂപയിലെ എമൗണ്ട് വരുന്നത് ഈ 10,000 രൂപ ക്യാഷിലെഴുതു ബാങ്കിലെഴുതു ക്യാഷിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബാങ്കിലാണ് 10,000 രൂപ എഴുതേണ്ടത് പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ ഡെബിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ബുക്കിലേക്ക് വരുമ്പോൾ അതിനെ ക്രെഡിറ്റിലേക്ക് മാറ്റണം ഇവിടെ ഡെബിറ്റ് വന്ന കാരണം ക്യാഷ് ബുക്കിൽ അത് ക്രെഡിറ്റ് ചെയ്തു അതിൻ്റെ എമൗണ്ട് നമ്മൾ ബാങ്കിലാണ് എഴുതിയത് ഇനി അടുത്തത് ബാങ്കിനെയും കൂടെ നമുക്ക് റെക്കോർഡ് ചെയ്യണം അല്ലേ ഇവിടെ ബാങ്ക് ഈ ജേണൽ എൻട്രിയിൽ ബാങ്ക് ക്രെഡിറ്റിലല്ലേ കൊടുക്കുന്നത് ബാങ്ക് ക്രെഡിറ്റിലേക്ക് എടുക്കുന്ന കാരണം നമ്മുടെ ക്യാഷ് ബുക്കിലേക്ക് വരുമ്പോൾ അതിനെ ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം സെയിം ഡേറ്റിൽ തന്നെ 27 ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം എമൗണ്ട് എവിടെ എഴുതും ബാങ്കിലല്ല എഴുതുക ക്യാഷിലെഴുതുക 10,000 രൂപ ഓക്കെ ക്യാഷ് ഡെബിറ്റ് ആണെങ്കിൽ അതിനെവിടേക്ക് ക്രെഡിറ്റ് ചെയ്യണം ക്യാഷ് ക്രെഡിറ്റ് ആണെങ്കിൽ അതിനെവിടേക്ക് ഡെബിറ്റ് ചെയ്യണം ഇനി എങ്ങനെയാണ് അത് ബാങ്കും ക്യാഷും വരുന്ന ജേണൽ എൻട്രി അല്ലെങ്കിൽ കോൺട്രാ എൻട്രി എന്ന് മനസ്സിലാവുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ജേണൽ എൻട്രി മനസ്സിലാലോചിക്കുക അപ്പോൾ അവിടെ ബാങ്കും ക്യാഷും ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം എൻട്രികളെ നമ്മൾ കോൺട്രാ എൻട്രി എന്നാണ് പറയുന്നത് ഓക്കെ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കണം കോൺട്രാ എൻട്രി എന്ന് മെൻഷൻ ചെയ്യാനായിട്ട് സി എന്ന് പറയുന്ന അക്ഷരമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത ട്രാൻസാക്ഷൻ 30-ാം തീയതിയാണ് നടന്നിരിക്കുന്നത് റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക് റെൻറ്റ് പേ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേയ്മെൻ്റ് ആണ് പേയ്മെൻ്റ് ആകുമ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ എഴുതണം 30/1/10 എന്തെഴുതണം റെൻറ്റ് എന്ന് പറഞ്ഞ് എഴുതണം എത്ര രൂപ റെൻറ്റ് 2,500 രൂപയാണ് എമൗണ്ട് ക്യാഷിൽ എഴുതോ ബാങ്കിൽ എഴുതോ ചെക്ക് എന്ന് മെൻഷൻ ചെയ്തിരിക്കണ കാരണം എമൗണ്ട് ബാങ്കിലാണ് എഴുതേണ്ടത് ഓക്കെ ഇനി അടുത്തത് നോക്കാം 30-ാം തീയതി തന്നെ പെയ്ഡ് സാലറി എന്നാണ് പറഞ്ഞത് അപ്പോൾ പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പേയ്മെൻ്റ് ആണ് അല്ലേ സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പൈസ പോവുകയാണ് സോ അത് പേയ്മെൻ്റ് ആണ് നമ്മൾ സാലറി എന്ന് പറഞ്ഞിട്ട് എഴുതണം പേയ്മെൻറ്റ് സൈഡിൽ സാലറി എന്ന് പറഞ്ഞ് എഴുതുക ഇനി എമൗണ്ട് ബാങ്കിൽ എഴുതോ ക്യാഷിലെഴുതോ ഇവിടെ ചെക്ക് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലാലോ അപ്പോൾ എമൗണ്ട് ക്യാഷിൽ തന്നെയാണ് എഴുതേണ്ടത് 3,500 രൂപ ഓക്കെ എമൗണ്ട് എഴുതാത്ത സ്ഥലത്തൊക്കെ ജസ്റ്റ് ഒരു ഡാഷ് പോലെ ഇട്ട് വെച്ചോളൂ അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരണ്ടെന്ന് എഴുതിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞു നമുക്കിനി ഈ ക്യാഷ് ബുക്കിനെ ബാലൻസ് ചെയ്യണം തന്നിരിക്കണ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് മാറ്റി ഇനി അതിനെ ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് സിംഗിൾ കോളം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ക്യാഷിൻ്റെ കോളും ഈ സൈഡിലെ ക്യാഷിൻ്റെ കോളും ആഡ് ചെയ്ത് നോക്കുക ഏത് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് വരണതെന്ന് നോക്കുക ഇപ്പോൾ ഈ സൈഡിലാണ് കൂടുതൽ എമൗണ്ട് വന്നിരിക്കുന്നത് 31,000 രൂപ ഈ സൈഡിലെ ക്യാഷിലാണ് കൂടുതൽ എമൗണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഈ ഭാഗത്തെ ക്യാഷിൻ്റെ എമൗണ്ടിൽ നിന്നും ഈ ഭാഗത്തെ ക്യാഷിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യുക കിട്ടുന്ന എമൗണ്ടിനെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിവിടെ റെക്കോർഡ് ചെയ്യണം അപ്പോൾ ഈ ക്യാഷും തമ്മിൽ കൂട്ടിയപ്പോൾ ഈ ഡെബിറ്റ് സൈഡിലെ ക്യാഷിൻ്റെ കോളാണ് വലുത് അത് കിട്ടിയിരിക്കുന്നത് 31,000 രൂപയാണ് ഈ ഭാഗത്തെ ക്യാഷിൻ്റെ എമൗണ്ടിൽ നിന്ന് ഇപ്പുറത്തെ ക്യാഷിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 10,100 രൂപയാണ് ബാലൻസ് കിട്ടിയത് അതിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതി അതായത് ഈ ഭാഗത്ത് 11,100 രൂപയുടെ കുറവുണ്ടെന്നാണ് അത് കാണിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഇപ്പുറത്തെ ബാങ്കും ഡെബിറ്റ് സൈഡിലെ ബാങ്കും ക്രെഡിറ്റ് സൈഡിലെ ബാങ്കും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലെ ബാങ്കിലത്തെ എമൗണ്ട് ആണ് വലുതായിട്ട് വരുന്നത് സോ 46,500 രൂപയാണ് ഡെബിറ്റ് സൈഡിലെ ബാലൻസ് വരുന്നത് ഈ ബാലൻസിൽ നിന്നും ഈ ഒരു എമൗണ്ടിൽ നിന്നും ഈ ഒരു ഭാഗത്തെ ഈ ക്രെഡിറ്റ് സൈഡിലെ ബാങ്കിൻ്റെ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യുക മൈനസ് ചെയ്യുമ്പോൾ 13,900 രൂപയാണ് നമുക്ക് വരുന്നത് അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം 13,900 രൂപയുടെ എമൗണ്ട് ഈ ഭാഗത്ത് ബാങ്കിലെ കുറവുണ്ടെന്നാണ് അർത്ഥം
जेर्णल एंट्री बैंक क्याश औरमी वाणा एंट्री कंसीडर सी एक्षर मेन्शन एंट्री रेकोर्ड पढ़े अच्छी अवे रेकोर्ड एमंटे क्यों श्रद्धि इनसान अलन ओके क्रेडिट ट्रांसाक्षन रेकोर्ड पा।